ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏബിൾ ടെക്കി. അപ്പോൾ ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ എന്ന സീരീസിൽ നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്ന മൂവിയാണ് കീ എന്ന മൂവിയാണ്. നിങ്ങൾക്ക് കാണേണ്ടവർക്ക് യൂട്യൂബിൽ പോയി വേണമെങ്കിൽ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ആ മൂവിയുടെ ഹാക്കിംഗ് സീൻസും അതേപോലെ തന്നെ ടെക്നിക്കൽ സീൻസുമാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് റോൾ ഇൻ ടു ദി വീഡിയോ. നമ്മൾ ഇന്ന് ഈ സിനിമയിൽ നാല് ഹാക്കിംഗ് സീനുകളാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി, ഹീറോ ഭാഷ വൈറസ് എന്ന താൻ ക്രിയേറ്റ് ചെയ്തൊരു വൈറസിനെ ലോഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഫോണും ഹാക്കാവുകയാണ്. ഇത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല, റിയൽ ലൈഫിൽ പറഞ്ഞാൽ പോസിബിളേ അല്ല ഇങ്ങനെ ഒരു കാര്യം. ഇനി അങ്ങനെ എല്ലാവരുടെ ഫോണും ഒരേ സമയം ഹാക്ക് ചെയ്യണമെങ്കിൽ ഇതിനായി കോമണായി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മാൻ ഇൻ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒരു വൈഫൈയുടെ കീഴിലുള്ള ഏത് ഫോണിലേക്ക് വേണമെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കാൻ സാധിക്കും. പക്ഷേ ഈ സീനിൽ കാണിക്കുന്ന പോലെ ഒരാളുടെ പേഴ്സണൽ ഡേറ്റ നമുക്കൊരിക്കലും ശേഖരിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണമായി നമുക്ക് വേണേൽ പറയാം, ഓരോ ദിവസം കഴിയും തോറും സ്മാർട്ട് ഫോണുകൾ കൂടുതൽ സ്മാർട്ട് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സീനിലോട്ട് പോകാം. സെക്കൻഡ് സീനിൽ നമ്മൾ കാണുന്നത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിയൽ കാറിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഒരു നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ തന്നെ ഒരു കാറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ സീനിൽ കാണിക്കുന്നത്. ഇത് റിയൽ ലൈഫിൽ പോസിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൺഫോർച്യുനേറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ. ഇത് റിയൽ ലൈഫിൽ പോസിബിൾ ആണ്, എന്നാൽ ഈ സിനിമയെ കാണിക്കുന്ന പോലെ തന്നെ ഇത് പോസിബിൾ ആണെന്നല്ല പറയേണ്ടത്. പക്ഷേ ഇത് പോസിബിൾ ആണ്. കമ്പ്യൂട്ടർ എവിടെയുണ്ടോ അവിടെയൊക്കെ ഹാക്കേഴ്സ് ഉണ്ടെന്ന് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന കാറുകളിൽ, പ്രത്യേകിച്ച് ലക്ഷറി കാറുകളിൽ, പലതും ഫുള്ളി ഓട്ടോമാറ്റഡ് ആണ്. അതിൽ ചിലത് ഓട്ടോ പൈലറ്റ് മോഡുള്ള കാറുകളാണ്. ഇങ്ങനെയുള്ള കാറുകളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മിനി കമ്പ്യൂട്ടറാണ്. ഈ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് കാറുകൾ സേഫാണെന്നാണ്. പക്ഷേ ഒരു ഹാക്കറിൻ്റെ കയ്യിൽ ആ കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കാറുകൾ ഒരിക്കലും സെക്യൂർ അല്ല എന്ന് തന്നെ പറയേണ്ട വരും. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്ന അടുത്ത സീനാണ് പേസ് മേക്കർ ഹാക്ക് ചെയ്യുന്ന സീനാണിത്. പേസ് മേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഹാർട്ടിൻ്റെ സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഡിവൈസാണ് പേസ് മേക്കർ. ഈ ഒരു ഡിവൈസ് ഹാക്ക് ചെയ്യപ്പെടും എന്നതാണ് ഈ സിനിമയെ അവർ കാണിക്കുന്നത്. ഇത് റിയൽ ലൈഫിലോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതും ഹാക്ക് ചെയ്യപ്പെടും. പേസ് മേക്കർ ഒരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതിനൊരു നെറ്റ്വർക്ക് ഉണ്ട്. റിമോട്ട്ലി നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിന് ആ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യുന്ന ആൾക്കും ആ ഒരു ഡിവൈസിനെ എക്സ്റ്റേണലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഈ സിനിമയിൽ പറയുന്നത് പോലെ ആ മെഷീൻ ഹാക്ക് ചെയ്യപ്പെടും. അടുത്ത സീനിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സീനിന് യാതൊരുവിധ ലോജിക്കായിട്ടുള്ള ഒരു കാര്യവും ഈ സീനിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സിനിമയിൽ പറയുന്നത് ഒരു ഹാക്കർ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവ് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ IP അഡ്രസ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡ്രൈവിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് കീ ലോഗിൻ ലോഗർ എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും അതല്ല കാര്യം. നമ്മുടെ കീബോർഡ് ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് കീ ലോഗർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കീബോർഡിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തു എന്നത് ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വൈറസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന കീ ലോഗർ. അതായത് ഈ സിനിമയിൽ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു IP ട്രാക്കർ അല്ലെങ്കിൽ IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് റിയലി ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ കീബോർഡിൻ്റെ കീസ് ക്യാപ്ചർ ചെയ്യാനാണ്. നമ്മുടെ പേഴ്സണൽ ഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോർത്താനായിട്ട് ഹാക്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കീ ലോഗർ. അത് വെച്ച് നമുക്ക് ഒരിക്കലും ഒരാളുടെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യാനോ കണ്ടെത്താനോ കഴിയുകയില്ല എന്നതാണ് സത്യാവസ്ഥ. അപ്പോൾ ഈ സീൻ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ ഏറ്റവും വെർത്ത്ലെസ് ആയിട്ടുള്ള സീനായിട്ട് എനിക്ക് തോന്നിയത് ഈ സീനാണ്.